ഇത്രയും കുഴപ്പമില്ല എന്റത്. അവിടെ പിടിച്ചു നിർത്തിയിട്ട് അടുത്ത ലൈൻ വരി. നല്ലതായാലും സൗണ്ട് ഒക്കെ അല്ലേ. ഹലോ ഗായ്സ്, പുതിയടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കുറച്ച് സ്ഥിരമായിട്ട് ഇങ്ങനെ എന്താണ് ബാഡ്മിൻ്റണിൽ കളിച്ചുകൊണ്ട് ഇരിക്കാനട്ടോ. അപ്പോൾ കളിക്കുന്ന ബാറ്റാണിത്. ഇപ്പോൾ വയറൊക്കെ കുറയ്ക്കാനായിട്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഒരുപാട് നാളായിട്ട് ഇതിൻ്റെ ഗെഡ് ഇപ്പോൾ ചെയ്തിട്ട് അപ്പോൾ ഇതിൻ്റെ ഗെഡ്സ് ഇന്നലെതാ പൊട്ടിപ്പോയായിരുന്നു. ഇന്നലെ കളിച്ച സമയത്ത് ഇവിടെ വെച്ച് പൊട്ടിപ്പോയായിരുന്നു കേട്ടോ. അപ്പം ഇത് പുതിയ ഗെഡ്സ് ഇപ്പോൾ ഇന്ന് മാറാനായിട്ട് പോയാണ്. അപ്പോൾ കല്ലമ്പഴ മാറ്റങ്ങളിലൊക്കെ പോയി ഒരു സ്പോർട്സ് കടയിൽ പോയിട്ട് ഇതിൻ്റെ ഗെഡ്സൊക്കെ ഒന്ന് മാറണം. പിന്നെ ഉപയോഗിക്കുന്ന ഷൂവും കുറച്ചിങ്ങനെ പഴകി പോയായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഷൂ, ബാഡ്മിൻ്റൺ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്പോഞ്ച് ഒക്കെ കളയി പോയി, ഭയങ്കര ഒരു മെണയിട്ടിരിക്കുന്ന ഷൂവൊക്കെ. അപ്പം പറ്റുമെങ്കിൽ ഇതിൻ്റെ റേറ്റ്, ഇപ്പോഴത്തെ റേറ്റ് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ആദ്യത്തെ പരിപാടി ഇപ്പോൾ ഗെഡ്സ് മാറക്കുവാണ്. അപ്പം ഇത് മാറിയിട്ട് അതിനുള്ള ഫണ്ടൊക്കെ എങ്ങനെയൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ അതും കൂടെ ഒന്ന് മാറും. അപ്പം ഗെഡ്സ് മാറുന്നതും എല്ലാം കൂടെ വെച്ചിട്ട് അങ്ങോട്ട് പോകുന്നത് എല്ലാം കൂടെ വെച്ചിട്ട് ഒരു ചെറിയൊരു കുഞ്ഞ് നമ്മളെ മുമ്പത്തെ പരിപാടി ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ എനിക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് മുമ്പ് ഈ ബാക്കി ഗെഡ്സും കൂടെ ഒന്ന് പൊട്ടിക്കുക. അതിന് വേണ്ടി ഞാൻ അപ്പോൾ ഞാൻ ബ്ലേഡൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫുള്ള് പൊട്ടിക്കണമെന്ന് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനതിപ്പോൾ പൊട്ടിക്കാനായിട്ട് പോകാൻ കേട്ടോ. ബ്ലേഡ് വെച്ച് ഫുള്ള് കീറി എടുക്കാം. ടപ്പട്ട പെട്ടപ്പോൾ ഒന്ന് കേൾക്കും. അപ്പോൾ കണ്ടിക്കാം. ആ അതിൻ്റെ ടെമ്പർ നിന്നുമായിട്ടാ. ഏ ഞാൻ വിചാരിച്ച എനിക്ക് ആരും ടപ്പ് 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 കേട്ടില്ല ഗൈസ്. എന്താ ഗായ്സ്, അപ്പോൾ ഫുള്ള് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബേനാത്തിട്ടുകൊണ്ട് നേരെ നമുക്ക് സ്പോർട്സ് കടയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് എടുത്തിരിക്കണ നമ്മളെ ചെറുക്കനെയാണ്. അപ്പോൾ ഞാൻ മുമ്പും പറയാറുണ്ട്, ഇതെനിക്ക് അടുത്തൊക്കെ പോകാൻ നേരത്തെ നമ്മളെ ചെറുക്കനായിട്ട് എടുത്തോണ്ടോണം. ലോങ് റൈഡൊക്കെ വരാൻ നേരത്തെ മാത്രം ഇപ്പോൾ ട്രെയിനൊക്കെ എടുക്കുകയുള്ളു. അപ്പം വീഡിയോയിൽ കൂടുതലും കാണുന്നത് നമ്മൾ ഡ്യൂക്കായിരിക്കും, പക്ഷേ വീഡിയോയിൽ അല്ലാത്തപ്പോൾ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മളെ ചെറുക്കണ തന്നെ കേട്ടോ. ഇതിന് മുമ്പ് ഞാൻ 220 വെച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ പാർട്ട് 2 വരുന്നുണ്ടെന്ന്. പക്ഷേ അതിൻ്റെ അത് ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ മാറിയായിരുന്നു, ബാക്കി വൈബ്രേഷനും കാര്യമൊന്നും ഞാൻ കുറച്ചില്ലായിരുന്നു കേട്ടോ. കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. ഇനിയും കുറച്ച് ദിവസങ്ങൾ കുറച്ച് തിരക്കൊക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളോ ചെറിയൊരു ട്രിപ്പുണ്ട്, ബൈക്കിലല്ല അത് കാറിലാണ്. വേറൊരു ചെറിയൊരു ആവശ്യത്തിനായിട്ട് ഇങ്ങനെ പോകാൻ കേട്ടോ. അപ്പോൾ അതും കൂടെയൊക്കെ വ്ലോഗ് കണക്കൊക്കെ ആക്കി സെറ്റപ്പ് ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മളെ 220 വൈബ്രേഷനൊക്കെ കുറയ്ക്കാം കേട്ടോ. കുറയ്ക്കാൻ വലിയ പരിപാടിയൊന്നും ഇല്ല, പക്ഷേ കുറച്ച് നേരം എനിക്ക് മെനക്കെട്ടോ. ഇതൊക്കെ ഹിറ്റ് ഫുൾ അഴിച്ചെടുക്കണം, അങ്ങനത്തെ കുറച്ച് മെനക്കെട്ട് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ പരിപാടി അങ്ങ് കഴിയിട്ട് ആദ്യം നമുക്ക് കടയിൽ പോയിട്ട് ഇത് ഗേഡ്സൊക്കെ മാറുന്നത് ഇപ്പോൾ ലൈവായിട്ട് തന്നെ കിട്ടുമെങ്കിൽ അതും കൂടെ നിങ്ങളെ കാണിക്കുകയും ചെയ്യായിരുന്നു. ഞാൻ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ബാറ്റിൻ്റെ ഗേഡ്സൊക്കെ ഇടുന്നത്. പക്ഷേ ലൈവായിട്ട് ഇവിടുത്തെ ഉള്ള കടയിലൊക്കെ ഇന്ന് കൊടുത്താൽ വൈകിട്ട് വാ അല്ലെങ്കിൽ നാളെ രാവിലെ വാ അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ. മാക്സിമം ഇന്ന് തന്നെ ലൈവായിട്ട് ചെയ്യണം, എങ്കിൽ മാത്രം അതൊരു വീഡിയോക്കുള്ള ഒരു സെറ്റപ്പൊക്കെ ആവത്തുള്ളൂ. ഈ ഒരു ഭാഗത്ത് എവിടെ ഈ ഒരു ബാഡ്മിൻ്റൻ്റെ ഷോപ്പ് ഉണ്ടെന്നെടുത്ത് പറഞ്ഞായിരുന്നു. സോ അതിൻ്റെ മൂലമാണ് കേട്ടോ, കിട്ടിപ്പോയി. ചേട്ടാ ബാറ്റ് ഗഡ്സ് ഇടാൻ എന്നിട്ട് ഇന്ന് കേട്ടോ. ആ ഇപ്പം തന്നെ ഞാൻ വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ല. എനിക്ക് ചെറിയൊരു വീഡിയോ എങ്കിലും എടുക്കാനായിട്ടായിരുന്നു. ഇത് ചെയ്യുന്നതിൻ്റെ ഇട്ടില്ല, ഷൂ കിരിക്കണം കേട്ടോ ബാഡ്മിൻ്റൻ്റെ. എൻ്റെ പൊന്നു, ഇത് ഇതാണ് 5000 ആണോ? ഓക്കെ, 5000 രൂപയുടെ ഷൂ വേണം കേട്ടോ. ആ 5000 രൂപ വരും കേട്ടോ ഷൂവിന്. പക്ഷെ കളർ അടിപൊളി, നമുക്ക് മെൽമിൻ്റെ മാത്രമല്ല അല്ലാതെ കിട്ടുകൊണ്ട് പോകാൻ പറ്റിയ കിട്ടില്ല കളർ. ഷൂ വേണ്ട അപ്പം, എൻ്റെ ഇരുന്ന് തന്നെ മതി. അപ്പം ആ ഷൂവിന് അഡ്ജസ്റ്റ് ചെയ്ത് അതൊക്കെ തന്നെ ഇട്ട് കളിക്കാം തൽക്കാലത്തേക്ക്. ഇടുന്ന ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ പേരെന്താ വരുന്നത്? രാകേഷ്. അപ്പം നമ്മൾ ബ്ലാക്ക് കളറാണ് കേട്ടോ ഇടുന്ന. ബ്ലാക്ക് കളറിൽ എന്തൊക്കെ സീക്രട്ടുകൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, അതിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. ഇതിൻ്റെ അകത്ത് കൈവച്ച് എഡിറ്റ് ചെയ്ത് തന്നെ ഫുള്ളൊന്ന് നെറ്റൊന്ന് ഫിനിഷ് ആക്കണം. അതിന് ശേഷമാണ് ഇതാ ഈ കാണുന്ന മെഷീനിലിട്ട് ഫുള്ള് ടൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതിനൊക്കെ പിടിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഗൈസ്, അപ്പം ചായ കുടിക്കുന്ന ടൈമിലാണ് കാത്ത് ഷോപ്പിലോട്ട് വന്നിട്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ഒരു ചായയും കടിയും കിട്ടിയിട്ട് ഇവിടുന്ന് ഫ്രീ ആയിട്ട് ഒരു ഉള്ളിവടയും അതുപോലെ തന്നെ ഒരു കിടില വീട്ടിട്ടൊരു ചായയും കിട്ടിയിട്ടുണ്ട്. സ്പോൺസർ ഗെട്ടൊക്കെ ഇപ്പോൾ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മെഷീൻ്റെ വർക്കാണ് ഇനി കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ബാറ്റ് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്താണ് നമ്മൾ ഇതിൻ്റെ ഓരോ എൽബിഎസ് ആയിട്ട് മാറും. ഓക്കെ, ഇപ്പോൾ ഒറ്റ സ്ട്രെച്ച് ചെയ്ത് ഞെക്കി മീൻസ് മോൺ ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമ്മളെ പോയിന്റുകൾ മാറിക്കൊണ്ടിരിക്കും. ഇതല്ലെങ്കിൽ ഇപ്പോഴത്തെ എൽ ബി എസിൻ്റെ ഇത് മാറും. ഓക്കെ, ഇപ്പൊ ബാറ്റിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് ഇത് നമ്മൾ എത്ര വേണം സെറ്റ് ചെയ്യുന്നത്. ഈ റാക്കറ്റ് ഇപ്പൊ സാധനം കൊണ്ടുവന്ന റാക്കറ്റ് ഒത്തിരി മോശമാണ്, ഒത്തിരി പഴയതാണ്, ഒരുപാട് അടി അതിൽ കൊണ്ടിട്ടുണ്ട്. അതാ ഫുള്ള് പെയിന്റ് ഒക്കെ പോയിരിക്കുന്നത്. ഇതില് നമുക്ക് കൂടുതൽ ടെൻഷൻ ഇട്ട് കഴിഞ്ഞാല് ബാറ്റ് ഓടിയാൻ സാധ്യത ഉണ്ടല്ലേ. അതുകൊണ്ട് ടെൻഷൻ കുറച്ച് കുറച്ചാണ് ഇതിന് ഇടുന്നത്. ഫ്രഷ് റാക്കറ്റ് ഒക്കെ എടുക്കണേ നമുക്ക് എങ്ങനെ നമുക്ക് ക്രോസും സ്ട്രെയിറ്റ് 32 ഒക്കെ ഇടാൻ പറ്റും. 32 എൽ ബി എസ് ഇടാൻ പറ്റും. ഇങ്ങനെയൊക്കെ പോട്ടല്ലേ, നല്ല പുതിയ റാക്കറ്റ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ്. അപ്പൊ ഇനി ഒരു തവണ ഇങ്ങനെ ഇതിന്റെ ഗട്ട് പൊട്ടാൻ നേരത്തെ എന്താണ് ഇവിടെ നിന്ന് തന്നെ പുതിയ റാക്കറ്റ് ഇടുകയാണ്ട്ടോ. ആ ഈ സ്ഥലത്തൊക്കെ ഉണ്ടാവും ഒരുപാട് റാക്കറ്റ് ഇരിപ്പുണ്ട്. അതിലേ നമുക്ക് ഇതിന്റെ വർക്ക് ഫുള്ള് കാണാം. അതിന് ശേഷം റാക്കറ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. 2000-2500 നല്ല കിട്ടിയ റാക്കറ്റ് ഒക്കെ ഇരിപ്പുണ്ടോ. ഇവിടെ 100 രൂപ മുതൽ ഏതാണ്ട് ഒരു 9000 രൂപ വരെ ഉള്ള റാക്കറ്റ്. ഇപ്പൊ 100 രൂപയ്ക്ക് റാക്കറ്റ് ഉണ്ട്. 100 രൂപയ്ക്ക് റാക്കറ്റ് ഇല്ല എനിക്ക് അതെണ്ണം. 9000 രൂപ വരെയുള്ള റാക്കറ്റ്സ് ഉണ്ട് ഇപ്പൊ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പൊ ഒരു 2 മാസം കഴിയുമ്പോൾ പ്രോ റാക്കറ്റ്സ് ഇറക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഒരു 15000 രൂപയുടെ മേളിലോട്ടുള്ള റാക്കറ്റ്സ്. ഇത് ഓരോ കമ്പനിയുടേതാണ്, ഓരോ ആൾക്കാരും പ്രിഫർ ചെയ്യുന്ന സാധനമാണ്. ഇത് ഫോർസയുടേതാണ്, ഗഡ്സ് ആണ്. ഇത് BG-65, ഇതും ഫോർസ. ഇത് ബൂസ്റ്റ് എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പ് ഉണ്ട്, ബൂസ്റ്റ് 7 ഉണ്ട്, ബൂസ്റ്റ് 1 ഉണ്ട്. രണ്ടും രണ്ട് ക്വാളിറ്റി, രണ്ട് രീതിയിലുള്ള ഗഡ്സ് ആണ്. അതിന്റെ തിക്നെസ്സിലുള്ള വ്യത്യാസമാണ് ഇതുള്ളത്. സാധാരണ ലിനിങ്ങിന്റെ നമ്പർ 7 റാക്കറ്റ്. ഇങ്ങനെയുള്ള ഇതിൻ്റെ ടെൻഷനാണ്, 28 കൊടുത്താലും ഞാൻ അതിനെ ക്ലിപ്പ് ചെയ്തിട്ട് ക്ലിപ്പ് ചെയ്യും. ഞാൻ അവിടെ പിടിച്ചു നിർത്തിയിട്ട് അടുത്ത ലൈൻ വരി തൊട്ട് നോക്കിയാൽ മതി. തൊട്ടൊന്നും അറിയാം നമുക്ക്. ആ അടിപൊളി, ബാക്കിയൊക്കെ പഴങ്ങളൊക്കെ ഇരിക്കുന്നു. ഇത് നല്ല ടെമ്പർ ആയിട്ട് ലൈൻ ഇപ്പൊ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഇത്രയും എൽ ബി എസിനെ നമ്മൾ പിടിച്ചു വെച്ചേക്കാം. അതിനെ ക്ലിപ്പ് ചെയ്തു, ഇനി അമ്മ റിലീസ് ചെയ്യാൻ പോവാം. റിലീസ് ചെയ്തിട്ട് അടുത്ത ലൈൻ വരും. അതപ്പോ മറ്റേ ലോക്ക് ആണ്, ലോക്ക് ആണ്, ലോക്ക് ആണ്, ഓൾറെഡി ലോക്ക് ആണ്. ആ എൽ ബി എസ് തന്നെ ഇപ്പൊ നിക്കുക. ഇത് തിരിച്ച് 28 ഓട്ടോമാറ്റിക് ആവുമ്പോ അതിന്റെ സ്ട്രെങ്ത് എല്ലാം കറക്റ്റ് ആയിരിക്കും. മറ്റേ പോയിന്റ് ചെറു കൊടുക്കാം, പോയിന്റ് ചെറു കൊടുക്കാം. മറ്റതിൽ നമ്മൾ മാനുവലാകുമ്പോഴത്തേക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ചിലപ്പോൾ പോയിന്റ് ആയിട്ട് കൊടുക്കത്തില്ല. 28 അല്ലെങ്കിൽ 28.5 അങ്ങനെയൊക്കെ ഒരു ഏകദേശം കണക്ക് വെച്ചല്ലേ കൊടുക്കാനേ പറ്റും. ഓക്കെ ഓക്കെ, അപ്പം ബാറ്റിന്റെ ഒക്കെ ക്വാളിറ്റി അനുസരിച്ച് ഒറ്റ പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ, അപ്പം ഞാൻ ഇതിന്റെ ഇതിന്റെ ക്രോസ് ലൈൻ കൊടുത്തിരിക്കുന്നത് 22.5 ആണ് കൊടുത്തേക്കുന്നത്. സ്ട്രെയിറ്റ് എത്ര കൊടുത്ത? 28 അല്ലേ. സ്ട്രെയിറ്റ് 27, ക്രോസ് 22.5 ആണ് കൊടുത്തേക്കുന്നത്. Counting down the days to get out. 'Cause I need to learn to forget everything that drags. നമ്മുടെ കയറി ഇപ്പോൾ കുറച്ച് ഷൂസ് ഞാൻ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ഷൂസ് ഉണ്ട് ഞാൻ അന്തമട്ടതാണ്, 5000 രൂപ എന്ന് കേട്ടപ്പോൾ അന്തമട്ടയാണ് കേട്ടോ. പക്ഷേ ഈ ഒരു സെയിം ലുക്കിൽ തന്നെ വരുന്ന വേറെ കുറച്ച് ഷൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഏറ്റവും ലോ ബഡ്ജറ്റിലൊക്കെ ഉള്ള ഷൂ ഏതാണ്? കാണാനും നല്ല ഷോ ആണ്. നമുക്കിതൊരു നമ്മൾ പ്രൈസ് സത്യം പറഞ്ഞ വീഡിയോയിലോട്ട് പറയുന്നത് മോശമാണ്. കാര്യം വേറെ സ്വാഭാവികമായിട്ടും മറ്റ് കടക്കാരൊക്കെ ചിലപ്പോൾ ഞാൻ ഈ ഇവിടെ സെയിൽ ചെയ്യുന്ന
രീതിയിലായിരിക്കില്ല, അവര് ചിലപ്പോ കൂടുതലായിരിക്കാം അല്ലെങ്കിൽ കുറവായിരിക്കാം. അത് വേറൊരാൾക്കൊരു ദോഷം വരുന്ന ഒരു കാര്യമാണ്. പേഴ്സണാലിറ്റി പറഞ്ഞതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് വീഡിയോ കാണിക്കാന്ന്. അപ്പൊ ഇവിടെ ഈ ലൊക്കാലിറ്റിയിലുള്ള ആരെങ്കിലും യൂസ്ഫുൾ ആവുന്ന വിചാരിച്ചു. രണ്ടു ഒരു മോഡലാണ്, അതിന്റെ കളർ ഡിഫറൻസ് ആണല്ലേ രണ്ടും. ഇതിനൊക്കെ 1,100 രൂപ മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെട്ടു. അപ്പം ഇവിടെ ഉള്ളതിൽ ഏറ്റവും റേറ്റ് കൂടുതൽ ഇതിനാണ്. അതിനും കൂടുതലുണ്ടല്ലേ ഫോഴ്സേഡോ? ഇതിന് എത്രയാണ്? ഇത് ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് പറയും. ഈ ബ്രാൻഡ് വേറെ ആൾക്കാരോട് ചെയ്യുന്നു, നമ്മളത് പറയുമ്പോ അവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. ശരി ശരി. അപ്പം ഞാൻ അപ്പം അതൊക്കെ കേക്കട്ടെ കേക്കട്ടെ കേട്ടാ. അപ്പം അത് മാത്രമല്ല, കുറച്ച് ഇൻഡോറിലൊക്കെ അടിക്കാനുള്ള ഫുട്ബോളിൻ്റെ ബൂട്ടും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഡിസ്പ്ലേ അല്ലാതെ വേറെ ബൂട്ടും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ട് കേട്ടാ. അവിടെ അതിൻ്റെ മുകളിലൊക്കെ ഇതാ ഇരിപ്പുണ്ട് കേട്ടാ. അപ്പം ഡിസ്പ്ലേയിൽ ഇങ്ങനെ സെറ്റായിട്ട് നല്ല കിടിലെ സാധനങ്ങൾ സെറ്റായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടാ. പിന്നെ ഇനിയുള്ളത് ഇവിടെയും കുറച്ച് ബൂട്ടിരിപ്പുണ്ട് കണ്ടല്ലേ. ഫുള്ള് ബൂട്ടിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ വരാൻ നേരത്ത് നോക്കിയും കണ്ടൊക്കെ നിങ്ങൾക്ക് അത് എടുത്തൊക്കെ തരും കേട്ടാ. അപ്പോൾ ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഏകദേശം ഒരു 10 ദിവസം ആണല്ലേ. അപ്പോൾ ഏകദേശം 10 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ കല്ലമ്പലം ലൊക്കാറ്റിലൂടെ ആരെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് കയറിയേ കേട്ടോ. ഒരുപാട് കിടിലും കളക്ഷൻസും ഉണ്ട്. ഇപ്പോൾ ഞാനും ഇന്നാണ് ഈ ഷോപ്പ് കാണുന്നത്. എൻ്റെ അടുത്ത് വേറെ ഫ്രണ്ടാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് ബാറ്റിൻ്റെ കുറച്ച് രണ്ട് മൂന്ന് കളക്ഷൻസ് കാണിച്ചാലോ കേട്ടാ. രണ്ട് മൂന്ന് ബാറ്റിൻ്റെയും കൂടെ കളക്ഷൻ കാണിക്കാൻ കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഇപ്പോൾ അടുത്തൊരു അപ്ഡേഷൻ ചെയ്യാനുള്ള ബാറ്റ് ചേട്ടൻ നേരത്തെ എനിക്ക് കാണിച്ചു തന്നായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ബാറ്റിൻ്റെ സെയിം വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്ന കുറച്ച് ബാറ്റ് കാണിച്ചു തന്നായിരുന്നു. പ്രൈസിങ് ഞാൻ പറഞ്ഞു, അതാ പറഞ്ഞു എവിടെ കിട്ടുന്നേക്കാളും കുറച്ച് കൊടുക്കാൻ പറ്റും വിശ്വാസം ഉണ്ടായിരുന്നു. കാര്യം മറ്റുള്ള ഒരുപാട് പല സ്ഥലത്തും പോയി എടുത്തിട്ട് ലാസ്റ്റ് ഇവിടെ വന്നിട്ട് ഇത്രയേ ഉള്ളോ ഏട്ടാ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവര് മറ്റേ അവിടെ എന്റെ ഇത്ര മേടിച്ചു എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. പറയുന്നതാണ് യോണക്സ് മാത്രമേ ഉള്ളൂ. വിക്ടർ സൈസമുണ്ട്. അങ്ങനെ എല്ലാവിധ ബ്രാൻഡുകളും ചെയ്യുന്നുണ്ട്. അവിടെ റാക്കറ്റ് ഇരിക്കണല്ലേ. ഒരു ബോക്സ് ഫുള്ള് ഇവിടെ ഇരിക്കുന്നതിന്റെ സെയിം സാധനം തന്നെയാണ്. കൂടുതൽ എണ്ണം കൂടുതൽ എടുത്ത് റേറ്റ് പല റേഞ്ചിലുള്ള റേറ്റ് 1,000 something 2,600 ആ റേഞ്ചിൽ വരുന്നത് അല്ലേ. ഓക്കെ. അപ്പോൾ എല്ലാവിധ സ്പോർട്സ് ഐറ്റംസ് ഇവിടെ കിട്ടും കേട്ടോ, എല്ലാവിധ സാധനങ്ങളും. അത് മാത്രമല്ല, ഇതാ ഫുട്ബോളും ഒരുപാട് ഉണ്ട് കേട്ടോ. ഇത് ട്രെയിനർ നിവ്യയുടെ അല്ലേ. അതുപോലെ തന്നെ ഷൈനിങ് സ്റ്റാർ എല്ലാ എല്ലാ ടൈപ്പും ഉണ്ട്. ട്രെയിനർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പലരും പല ഇതിട്ട് കളിക്കുന്നത്. ചിലർ ഷൈനിങ് സ്റ്റാർ ആയിരിക്കും കൂടുതൽ താല്പര്യം. ചിലർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ട്രെയിനർ. ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ് പറയാൻ? ഓളിയുണ്ട്, സൂപ്പർ ഓളിയുണ്ട്, സ്പോട്ട് വോളി എല്ലാം ഉണ്ട്. പിന്നെ സ്റ്റിച്ച് ടൈപ്പ് ഉണ്ട്, വോളിബോള് സ്റ്റിച്ച് ടൈപ്പ് ഉണ്ട്. സൂപ്പർ വോളി എന്നുള്ളത്. ഓക്കെ ഓക്കെ. അങ്ങനെ എല്ലാ ബാളും ഉണ്ട്, സ്പോർട്സ് ഐറ്റംസ് എല്ലാം ഉണ്ടല്ലേ. എല്ലാം ഇല്ലാത്തതൊന്നുമില്ല. ക്രിക്കറ്റ് ബാറ്റ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടില്ല, നമ്മൾ ടൂർണമെൻറ്റിലെ കളിക്കുമ്പോൾ കിട്ടുന്ന ട്രോഫിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ച് നിങ്ങൾക്ക് ചുമ്മാ ഷോക്കെങ്കിലും വീട്ടിലൊക്കെ വയ്ക്കാൻ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പും ഉണ്ട്. ഒരു ഷോപ്പ് നമ്മൾ ഇതിൻ്റെ മേളിൽ തന്നെ എടുത്തിട്ടുണ്ട്, ട്രോഫിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടേക്കുന്നതാണ്. അപ്പൊ അത് ആക്ച്വലി ഇത്രയും എങ്ങനെയാണ് റണ്ണിങ് നോക്കിയിട്ട് മുമ്പോട്ട് പോവാന്നുള്ള തൊട്ടുമേളിൽ തന്നെ ഷോപ്പ് ഇട്ടിട്ട് ഈ ബിൽഡിംഗിൽ തന്നെ. അത് ഉടനെ ഓപ്പൺ ആവും. അത് അതാണ് അതിങ്ങനെ വണ്ടിയും ബാക്കി കാര്യങ്ങളും ഒക്കെ നോക്കി സെയിലും ബാക്കി നോക്കിയിട്ട് അത് ചെയ്യുന്നതിന് ചിലപ്പോൾ ഹോൾസെയിൽ റേറ്റിൽ തരാൻ പറ്റും. ഇവിടെ നിന്ന് ഇപ്പൊ എല്ലാരും ത്രിവാൻഡ്രത്ത് പോയിട്ടായിരിക്കും ട്രോഫികളെല്ലാം മേടിക്കുന്നത്. ചെയ്യുമ്പോൾ ഒരു വലിയ ട്രോഫി എനിക്കറിയണേ. വീട്ടിൽ ചെന്ന് വായിക്കാം. ഓക്കെ. അവിടെ മാറ്റിന്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേട്ടാ.
വേറൊരു സംഭവങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ടിലിടുന്ന ചെറിയൊരു നീ സപ്പോർട്ടർ അല്ലേ, ഇത് ഒരെണ്ണം മാത്രം മതിയായിരുന്നു, പക്ഷെ ഒരു പാക്കറ്റിലാണ് കേട്ടോ. ഒരു പാക്കറ്റിൽ ആ 130 രൂപ എഴുതുകയുള്ളു, വേറൊരു 130 രൂപ കേട്ടോ വരുന്ന. ഇത് നമുക്ക് സപ്പോർട്ടർ വേറെ എന്തൊക്കെ ഉണ്ട്? മാത്രമായിട്ട് ഉദ്ദേശിക്കുന്നത് ബാഡ്മിന്റൺ ഇവിടെ സാധാരണ ആരും സപ്പോർട്ട് ഇടാറുണ്ട്, ഷോ കാണിക്കാനുള്ള സാധനമാണ് ബാൻഡ് എന്ന് പറയുന്നത്. രണ്ടു മൂന്ന് ടൈപ്പ് കിടപ്പുണ്ട്, നിവിയുടേതുണ്ട്, മേലോട്ട് താഴോട്ട് വരില്ല, നമ്മളെ റാക്കറ്റിലോട്ട് വിയർപ്പ് ഇറങ്ങുന്നതാണ്. ഈ മൂന്നാല് ബ്രാൻഡിന്റെ സാധനമാണ് നിവിയുടെ, ബ്ലാക്ക് പാന്തറിന്റെ. അപ്പൊ സൈസ് കൂടിയതുണ്ട്, സൈസ് കുറഞ്ഞതുണ്ട്, വെട്രക്സിന്റെ തന്നെ. പിന്നെ ഹെഡ് ബാൻഡ് ഉണ്ട്, നമ്മള് വിയർപ്പ് മുടിയും ഒക്കെ പൊങ്ങിയിരിക്കാൻ, മീൻസ് മുഖത്തോട്ട് വീഴാതിരിക്കാനും മുഖത്തോട്ട് കണ്ണിലോട്ട് വിയർപ്പ് ഇറങ്ങാതിരിക്കാനും പ്ലെയറേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, ഇതൊക്കെ ഇട്ടുണ്ടായി അവരെന്നെ ഓടിക്കും കളിക്കാൻ നല്ലതുണ്ട്. കുറെ കുരുക്കൊക്കെ വെച്ചിട്ടാണ് കിട്ടിയിടുന്ന കഴിഞ്ഞു, വർക്ക് ഫുൾ കഴിഞ്ഞു. ഓക്കെ ഓക്കെ, നോക്കട്ടെ ടൈറ്റ് അങ്ങനെ ഉണ്ട്, നോക്കട്ടെ. പിന്നെ നല്ല സെറ്റ് ആയിട്ടുണ്ട്, ടെമ്പർ ആയിട്ടുണ്ട് കേട്ടോ, പൊട്ടി പോകത്തില്ലല്ലോ അതല്ലേ. പിന്നെ അല്ല ഇന്നൊരു സ്മാഷ് എടുക്ക. ഓക്കെ, ഇനി കുറച്ച് ഈ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയട്ടെ. നല്ലതായാലും സൗണ്ടൊക്കെ അല്ലേ, കിട്ടുന്ന സൗണ്ട് അടിപൊളി. താങ്ക് യു. കൂട്ടി ഇത് ഇട്ട് കഴിഞ്ഞാല് ഇതിലിപ്പോ ഒലക്ക പോലും ഇരിക്കണേ, ഇതിന് കളിക്കാൻ പറ്റത്തില്ല. നമ്മൾക്കായി ഒലക്ക പോലെ ഇരുന്നിട്ടേ നമുക്ക് ഈ ഗ്രിപ്പ് എല്ലാം നമ്മളെ കൈ കിട്ടണം. എന്റെ റാക്കറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഗ്രിപ്പ് കണ്ടില്ലേ, ഈ ഗ്രിപ്പ് നമ്മളെ ഇടത്ത് കളഞ്ഞിട്ടാണ് നമ്മള് ഞാൻ എന്ത് ചെയ്യുന്നത്, ഗ്രിപ്പ് സാധാ തിൻ ഗ്രിപ്പ് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. എന്നാലും ഈ ഇതെല്ലാം നമ്മളെ കൈക്ക് നമുക്ക് അറിയാൻ പറ്റത്തുള്ളു, ഇതനുസരിച്ചാണ് നമ്മൾ ഓരോ പൊസിഷൻ മാറ്റാനുള്ള ചെയ്യുന്നത്. അതാണ് പിന്നെ മാറ്റാൻ വല്ല കൈവേദന വരികയും ചെയ്യും. എല്ലാം സെറ്റാക്കി അപ്പൊ ബാറ്റിന്റെ ഗ്രിപ്പും കൂടെ അങ്ങ് മാറാന്ന് വിചാരിച്ചേട്ടാ. ചേട്ടൻ പൊളിയാനട്ടോ. അപ്പൊ ബാഡ്മിന്റനെ പറ്റി, ബാഡ്മിന്റനെ പറ്റില്ല സ്പോർട്സിനെ പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇവിടെ വന്നാൽ അത് ചേട്ടൻ കിടിലായിട്ട് പറഞ്ഞു തരട്ടെ. എനിക്ക് തന്നെ ഇവിടെ നിന്നപ്പോൾ ഒരുപാട് അറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞത്, ബാറ്റിന്റെ ആര് പിടിയുടെ ക്വാളിറ്റി, ബാറ്റ് എടുക്കാനുള്ള എങ്ങനെയാ, അതിന്റെ ഗിഫ്റ്റ്സ് ഒക്കെ ചെയ്യാനുള്ള എങ്ങനെ, അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടാ. വീഡിയോയിൽ കാണുന്നതൊക്കെ അല്ലാതെയും ഒരുപാട് നിങ്ങൾ പേഴ്സണലായിട്ട് എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. അപ്പം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ എന്ന് വെച്ചാൽ ഒരു ബിഗിനറൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നാൽ കുറച്ചും കൂടെ ചേട്ടൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കൂലേ. ഓക്കെ ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പം നമ്മുടെ പിടിയും കൂടെ ഇടട്ടെ കേട്ടാ. സെറ്റായി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ ബാറ്റ് ചെയ്താ സുന്ദർ കുട്ടപ്പൻ ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളി ആയിട്ടുണ്ട്. ഗ്രിപ്പൊക്കെ മാറി കുറച്ച് കൊടുക്കാനൊക്കെ കുറച്ച് ഗിഡ്സൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ നേരെ കളിക്കുന്ന സ്ഥലത്തോട്ട് പോകണം കേട്ടോ. വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ നിന്ന് എല്ലാം ചെയ്ത് വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പം ഷോപ്പിൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതേപോലെ ആർക്കെങ്കിലുമൊക്കെ വല്ല വാങ്ങണമെങ്കിലും അല്ലെങ്കിൽ വിളിച്ചു ചോദിച്ചാലും മതിയല്ലോ, വിളിച്ചു ചോദിച്ചാലും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് വിളിച്ചു ചോദിച്ചാലും മതി. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും കയറി അതുകൊണ്ടൊന്ന് നോക്കിയോ, ആവശ്യമുള്ളവരൊക്കെ വിളിച്ചോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം, ഇത് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഓക്കെ ബ്രോ, താങ്ക് യു. അപ്പോൾ ഇനിയും വരാം, അടുത്ത ബാറ്റ് വാങ്ങാനായിട്ട് വരാം, എല്ലാവരെയും വിളിച്ചോണ്ട് വരാം പോട്ടോ. ശരി. അപ്പോൾ ഗൈസ്, ആണ് ഷോപ്പിൻ്റെ മോൾ ഭാഗം, താഴേന്ന് നോക്കുമ്പോൾ കാണാം സിഗ്നേച്ചർ സ്പോട്ട് എന്നാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഞാൻ ലൊക്കേഷനൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. കല്ലമ്പലത്തിലുള്ള ആരെങ്കിലും നോക്കുകയാണെങ്കിൽ നമ്മളെ ഇർഫ ആഡിറ്റോറിയത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും കേട്ടോ, നമ്മളെ BS ജ്വല്ലറിയുടെ ടോപ്പ് ഭാഗത്തായിട്ട് വരും. ഇതേപ്പറ്റിയൊക്കെ കാര്യമായിട്ട് നല്ല കിട്ടില്ല അറിവൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ബിഗിനേഴ്സിനും ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് വരാം, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും ഗൈസ്. അപ്പോൾ സാധനങ്ങളൊക്കെ ഇതാ പാക്ക് ചെയ്യാനത്തിട്ടുണ്ട്. ഹായ്, ഓ എങ്ങോട്ടാണ്? ഞാൻ വീട്ടിലോട്ടാ, കൊല്ലമ്പല കപ്പാമള. അയ്യോ ഇല്ലടാ പോട്ടാ. ഓ ഓ ചാനലുണ്ടോ?
ഡ്യൂക്ക് സാനൽ എന്ന് പറയും, അറിയാവോ? സബ്സ്ക്രൈബ് ചെയ്യണം, സ്പീഡ് ഇപ്പൊ സെർച്ച് ചെയ്യണം കേട്ടാ. ഇത് ഞാൻ വീഡിയോ ഇട്ടയ്യാ സനൽ. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ പറഞ്ഞാൽ അറിയാം, പക്ഷേ ആ ഒരു വീഡിയോ നടന്നിട്ടില്ല. നമ്മളിപ്പോ ഷോപ്പിന്റെ അകത്ത് കയറി, പക്ഷെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ലേട്ടാ. ഞാനിപ്പോ നിങ്ങൾ തന്നെ കണ്ടല്ലോ, ബാറ്റ് പൊട്ടിപ്പോയി, അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ കടയിൽ കൊണ്ടേ മാറ്റി. അങ്ങനെ ഒരു നമ്മളെ ബാറ്റ് വെച്ചിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കിയതാ. പക്ഷെ ഈ ഒരു കണ്ടന്റ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നൊരു കണ്ടന്റ് ആയിരിക്കും എന്ന് തോന്നി. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പിന്നെ അത് ഇട്ടത് തന്നെ. എന്ന് വെച്ചാൽ അടുത്തൊരു ഷൂവും കൂടെ വാങ്ങിക്കണം ഗൈസ്, ഉടനെ വരണം ഷൂ വാങ്ങിക്കാനായിട്ട്. അപ്പം നേരെ തന്നെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ, വേറെ പരിപാടിയൊന്നുമില്ല, വീട്ടിലോട്ട് പോയിട്ട് ഇനിയിപ്പം നൈറ്റ് 8 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ സ്ലോട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ എടുത്തതല്ലേ, അപ്പം ഒരു സ്പോർട്സിൻ്റെ ഒരു ലൊക്കേഷൻ വെച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പും കൂടെ ആക്കാം. അപ്പോൾ 8 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് സ്ലോട്ടിലോട്ട് വന്നിട്ട് അവിടെ ഉള്ള നമ്മളെ ടീമിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ആക്കാം ഗൈസ്. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ നമുക്ക് സ്ലോട്ടിൽ ചെന്നിട്ട് കാണാം. ഗൈസ് ഇപ്പോൾ ഇതാ നമ്മളെ സ്പോട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് ലേറ്റായി ഇപ്പോൾ എത്തിയപ്പോൾ അപ്പം അടുത്ത ടീമിൽ ഇറങ്ങാൻ വേണ്ടി ഇരിക്കാൻ കേട്ടോ നമ്മൾ 3 പേര്. അപ്പം ഇവർ കട്ട് കൊടുത്തിട്ടാണ് അടുത്ത് ഇറങ്ങാനായിട്ട്. അപ്പോൾ അതാ ബാറ്റൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടിയിൽ കേട്ടോ മുട്ടൊക്കെ അല്ല, മുട്ടിലേക്ക് കേട്ടോ ഫുള്ള് കുറേ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഇരുന്ന് ഷൂ ഞാൻ പറഞ്ഞില്ലേട്ടോ. അവളെ കൂടെ നടക്കണം കേട്ടോ, കുറച്ച് പണിയാണ്. നമ്മളെ മുതിരാനാക്കയുടെ ഷൂ ആണ് കേട്ടോ. ഇത്രയും കുഴപ്പമില്ല എൻ്റെ അവസ്ഥ. കർണാടക പിന്നെ ഇവിടെ സിൽക്ക് റോട്ടെന്ന കേട്ടോ വന്നത്. പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പോയി ഷൂ ഒക്കെ വീട്ടിൽ പോയി എടുത്തോണ്ട് വന്നതാ. എന്തായാണ് എന്റെ ആഗ്രഹം? ആ വീഡിയോ ആണോ? എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, കണക്കെ കാണാനില്ലല്ലോ വെട്ടത്തോടെ. ആ കണ്ണകാക്ക ഫാൻസ് ഒക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടാ. അപ്പം ഇതാണ് നമ്മളെ സ്വന്തം കണ്ണകാക്ക. പിന്നെ ബാക്കി ടീംസ് ഒക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവർ തിരക്കിലാണ്, ആ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് നമുക്ക് അവരെയൊക്കെ കാണാം. അപ്പോൾ ഒരു കളി കഴിഞ്ഞ് കളിച്ച് ഒരു കളി തോറ്റ് രണ്ടാമത്തെ കളി ജയിച്ചിട്ട് കഷ്ടിച്ചാണ് ജയിച്ചത്. അപ്പോൾ ഈ ബാറ്റ് ഒക്കെ കയറിയിരുന്നപ്പം ഇങ്ങോട്ട് സെറ്റ് ആവുന്നില്ല, പിടിയൊക്കെ 2 ദിവസം എടുക്കും കേട്ടോ അതൊന്ന് ടച്ചൊക്കെ കിട്ടാനായിട്ട്. അപ്പം മറ്റന്മാരെയൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു ഇപ്പം നമ്മൾ 10 മണിക്കാണ് സ്ലോട്ട് കേട്ടോ. അപ്പോൾ 8 മണി തൊട്ട് ഒരു 9:30 വരെ കളിക്കുന്നതാണ്. ചിലപ്പോൾ അത് 10 മണിയൊക്കെ ആകും കേട്ടോ. ഏഹ് 6 ഏക്കറത്തോളം ഇൻഡോറാണ് കേട്ടോ. ഷട്ടിലേസ് അരീന അരീന അങ്ങനെ ചെയ്തേക്കാം. അപ്പം ആ ഒരു കോർട്ടിലാണ് വന്നു നിൽക്കുന്നത്. അപ്പം സ്ഥിരമായിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ കളിക്കുന്നത്. അപ്പം സ്ലോട്ടിൽ ഈ സമയത്തൊക്കെ ഫുള്ളാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇപ്പോൾ സ്പോർട്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഈ ചെറിയ വീഡിയോ ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയതെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുന്ന ആൾക്കാർ കേട്ടോ, എല്ലാവർക്കും ജാനു ഷോപ്പിൽ എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഗൈസ് എന്തായാലും മറ്റൊരു കിടിയാൻ വീഡിയോ നമുക്ക് വീണ്ടും വരാം. അത് വരയ്ക്ക് ഗുഡ് ബൈ. ഗുഡ് ബൈ.